ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കപ്പലണ്ടി വെച്ചിട്ട് ഒരു സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത് കേട്ടോ. അതിനു മുമ്പായി എൻ്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളന്ന് കൊടുത്താലേ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനുവേണ്ടി പാൻ അടപ്പ് വെച്ച് പാൻ നന്നായി ചൂടായി. ഇതിലേക്ക് ഒരു കപ്പ് കപ്പലണ്ടി, ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പം കപ്പലണ്ടി നന്നായിട്ട് ഫ്രൈ ആയി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കട്ടെ. അത് നന്നായി തണുത്ത് തണുത്ത് ഞാൻ അതിൻ്റെ തൊലിയെല്ലാം പോക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ ഞാൻ. അപ്പം ഇതുപോലെ നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വന്നു. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ അടപ്പ് വെക്കാം. അപ്പം പാൻ നന്നായി ചൂടായി. ഇതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര, അത് ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മെൽറ്റാവും. ശർക്കര പാനി നന്നായിട്ട് മെൽറ്റാ, നന്നായിട്ട് തിളച്ചു. ശർക്കര പാനി ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചേക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതെങ്ങും കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കപ്പലണ്ടി പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാം. കാരണം നമ്മൾ ഇത് ചേർക്കുമ്പോഴത്തേന് അത് വേഗം അതങ്ങ് ഡ്രൈ ആവും. അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അതും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതും കൂടി നന്നായിട്ട് മിക്സായി. ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ, അതും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം അതും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതൊരു ബൗളിലോട്ട് മാറ്റി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബോൾ പോലെ ആക്കി. ഇനി എന്നാ ചെയ്യണമെന്ന് അറിയാമോ? ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ അത് നന്നായിട്ട് കുഴച്ചപ്പം കയ്യിൽ കപ്പലണ്ടിയുടെ എണ്ണ നന്നായിട്ട് കയ്യിൽ ഇതാവുന്നുണ്ട്. പ്രത്യേകിച്ച് കയ്യിൽ എണ്ണ വരട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ ഇത് ഇതുപോലെ പരത്തിയെടുത്തു, ഇതുപോലെ ഷേപ്പ് ആക്കിയെടുത്തു. ബാക്കി അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ. കണ്ടല്ലേ, അപ്പം നമ്മളുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഇത് ചെയ്താൽ മതി, ഞാൻ അതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സ്വീറ്റ് എടുത്ത് പിച്ചാത്തി കൊണ്ട് തന്നെ ഒരു ജസ്റ്റ് രണ്ട് സൈഡിലും സെൻറ്ററിലൂടെ ഇതുപോലെ ഒരു ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം മിൽക്ക് പൗഡറും അതുപോലെ തന്നെ ഒരല്പം ബദാം ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് ഇത്രയും. കണ്ടില്ലേ, അപ്പം നമ്മളുടെ കപ്പലണ്ടി കൊണ്ടുണ്ടാക്കിയ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, വാല്യുബിൾ കമൻസ് ചെയ്യണം. അപ്പം നാളെ നമ്മൾ പുതിയൊരു വീഡിയോയുമായി പുതിയൊരു റെസിപ്പിയുമായി നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ബൈ.